ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ വന്നിരിക്കുന്നത് ഒരു കപ്പ് അവലം, ഒരു അര കപ്പ് നിലക്കടലയും ഉണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ലഡു എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് വളരെ ഈസിയാണ്, അതേപോലെ തന്നെ വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയും കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ വരൂ ഫ്രണ്ട്സ്, നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് അവലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് ഒരു കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചുവന്ന അവലാണ്. അപ്പോൾ നമുക്ക് വെള്ള അവൽ വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വേണ്ടത് അര കപ്പോളം നിലക്കടല, അതായത് കപ്പലണ്ടി. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വറുക്കാത്ത നിലക്കടലയാണ് കേട്ടോ. വറുത്ത നിലക്കടലയാണെങ്കിൽ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ വറുക്കാത്തതായതുകൊണ്ടാണ് വറുത്തെടുക്കാൻ പോകുന്നത്. പിന്നെ വേണ്ടത് ഒരു നാലഞ്ചോളം ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ തീ കമ്മിയാക്കിയ ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് നല്ലോണമൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പരുവം പറഞ്ഞത് നമ്മുടെ അവല് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, അതേപോലെ തന്നെ നമ്മുടെ നിലക്കടല നല്ലോണമൊന്ന് പൊട്ടിയും തുടങ്ങും കേട്ടോ. ഇതാണ് നമ്മുടെ പരുവം. ഇപ്പോൾ തൊട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ അവല് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കടലയെല്ലാം നല്ലോണം പൊട്ടി തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ഇത് ചൂട് പോകാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ചൂട് നല്ലോണമൊന്ന് പോകട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ശർക്കര പാനി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് രണ്ട് അച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ അച്ച് ശർക്കര ആയതുകൊണ്ട് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വലിയ ശർക്കരയാണെങ്കിൽ പൊടിച്ചിട്ട് ഒരു കാൽ കപ്പോളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പോളം വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ മധുരമല്ല, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കൂട്ടും കൂട്ടും ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ അവലും കടലയും ചൂട് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണമൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. നല്ല ഫൈൻ പൊടിയായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോഴേ നമ്മൾ ലഡു കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ ഇതേപോലെ അങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യിലേക്ക് വറുത്താം. രണ്ട് പേർക്ക് മുന്തിരിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അണ്ടിപ്പരിപ്പ്. ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എന്തൊക്കെ നട്ട്സാണ് ഇഷ്ടം അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബാദാം, പിസ്ത, എന്താണ് കുട്ടികൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വറുത്തെടുത്തിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് തന്നെ ഒരു ടീസ്പൂണോളം കറുത്തുള്ള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലഡു കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ തികച്ചും ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ മധുരമെല്ലാം നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കൂട്ടും കൂട്ടും ചെയ്ത് കൊടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്പൂണ് വെച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. ആദ്യം സ്പൂൺ വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കാം. അതിനുശേഷം കൈ കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കണം. ശർക്കരപ്പാനി എല്ലാ പൊടിയിലേക്കും എത്തുന്ന പോലെ നല്ലോണം നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത ശേഷം നമുക്ക് ചെറിയ ചെറിയ ഉരുണ്ടകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവലം നിലക്കടലയും കൊണ്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ലഡു കഴിക്കാനായിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കിയിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുത്ത് നോക്കും. അപ്പോൾ നമ്മൾ ഏതൊരു കുട്ടിക്കാണെങ്കിലും അവലോ അല്ലെങ്കിൽ നിലക്കടലയോ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്താൽ ഒന്ന് കഴിക്കുക ഒന്ന് മടിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കഴിക്കാനും അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയും കൂടെയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം, വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ തയ്യാറാക്കിയ ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.